അൽഹംദുലില്ലാഹി വബിനിഅമതിഹി തതിമ്മു സ്വാലിഹാത്ത് അൽഹംദുലില്ലാഹി ഖബ്ല അർദിളാ വബഅദ അർദിളാ വഹത്താ തർളാ യാ റബ്ബനാ ലകൽ ഹംദു കമാ യംബഗീ ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക വജബറൂതിക അൽഹംദുലില്ലാഹി ഹഖ് ഹംദിഹി الصلاة والسلام على من لا نبي من بعده اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الأنبياء والمرسلين محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعسر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله العلي العظيم بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم അർഹമർ റാഹിമീൻ അല്ലേ നീ ഇവിടെ ചോദന അപ്പോഴദ്ദേഹം ഇതാ പറയാ അന്ത അർഹമർ റാഹിമീൻ പിന്നൊന്നും പറയാനല്ലോ നീ കാരുണ്യവാന്മാരിൽ ഏറ്റവും വലിയ കാരുണ്യവാൻ അല്ലയോ വടച്ചവനെ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ ആ നീ പോയിക്കോ അതിനല്ല ഞാൻ അവിടെ ചെല്ലുമ്പോഴേക്കും എനിക്കവിടെ സ്ഥലം ഉണ്ടാവില്ല അവിടെ സ്വർഗമൊക്കെ ഹൗസ്ഫുൾ അയാൾക്ക് അങ്ങനെയാണ് തോന്നിയത് ഇനിയിപ്പോൾ എനിക്കവിടെ ഒരു സ്പേസ് ഉണ്ടാവില്ലല്ലോ സ്വർഗമൊക്കെ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ വടച്ചവനെ എനിക്കവിടെ സ്ഥലമുണ്ടോ അല്ല ചോദിക്കുന്നു യാ അബിദി എൻ്റെ അടിമയെ എൻ്റെ ദാസനെ നീ ജീവിച്ചു പോകുന്ന ഭൗതിക ലോകം നിനക്ക് ഓർമ്മയുണ്ടോ ആ ഓർമ്മയുണ്ട് ആ ലോകത്തോളം വലുപ്പമുള്ള ഒരു സ്ഥലം ഞാൻ നിനക്ക് സ്വർഗലോകത്ത് തരട്ടെയോ അദ്ദേഹം പറയാണ് കാരുണ്യവാന്മാരിൽ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്ന തമ്പുരാനെ നിന്റെ ദാസനായ എന്നെ നീ കളിയാക്കുകയാണോ അല്ലേ 100 രൂപ ചോദിച്ച് ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് 100,000 തരാമെന്നാണ് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ തരൂല എന്നല്ലേ അയാൾ അങ്ങനെ മനസ്സിലാക്കിയത് അവിടെ ഒരു ഇടം എനിക്ക് തരുമെന്ന് ചോദിച്ചപ്പോഴേക്കും ഈ ലോകത്തോളം വലുപ്പമുള്ള ഒരു ലോകം ഞാൻ നിനക്കവിടെ തന്നാലോ അല്ലാ നീ എന്നെ കളിയാക്കണോ ഉടച്ചവനെ ഞാൻ നിന്റെ ഒരു ചെറിയ ദാസന നിന്റെ സൃഷ്ടിയല്ലേ നീ എന്നെ കളിയാക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നു അല്ല പറയുന്നില്ല കളിയാക്കല്ല നിന്നെ പരിഹസിക്കുകയല്ല നീ ജീവിച്ച ലോകത്തിൻ്റെ രണ്ടിരട്ടി വരുന്ന ലോകം നിനക്ക് ഞാൻ സ്വർഗത്തിൽ നൽകിയിരിക്കുന്നുവെന്ന് ഈ മനുഷ്യനോടല്ലാഹു പറയുമെന്ന് നബിയുനാ റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് സ്വർഗത്തിൽ കടക്കുന്ന ഏറ്റവും ചെറിയ പ്രതിഫലം കിട്ടുന്ന ആൾക്ക് അല്ലാഹു നൽകുന്നത് ഈ ലോകത്തിൻ്റെ രണ്ടിരട്ടിയാണ് അങ്ങോട്ടാണ് വിളിക്കുന്നത് വരിൻ നിങ്ങൾ പരാജയപ്പെടല്ലേ വലഅസ്രി സമയത്തെ തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാന ലഫി ഖുസ്രിൻ തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ് മനുഷ്യന് പരാജയം വേണ്ട എങ്കിൽ ഇല്ലല്ലദീന ആമനു ഈമാനുള്ള ആളുകൾക്ക് പരാജയം വരില്ല വഅമിലു സ്വാലിഹാത്തി സൽകർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ വതവാസൗ ബിൽ ഹഖി നന്മ കൊണ്ട് പരസ്പരം ഗുണം കാംക്ഷിക്കുന്ന ആളുകൾ അന്യോന്യം ക്ഷമിക്കണം എന്ന് പറയുന്ന ആളുകളും ഇവരൊഴികെ ബാക്കി എല്ലാവർക്കും നഷ്ടമാണ് അല്ലാഹു ഭാഗ്യം വിജയവും ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തു അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാൻ സൽക്രമം നന്മ കാംക്ഷിക്കുക നന്മ കൽപ്പിക്കുക എന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം നന്മ കാംക്ഷിക്കുക തവാസ്വി ബിൽ ഹഖ് വസീത്ത് ചെയ്യുന്ന രീതിയിൽ തവാസ്വി ബിസ് സബർ ക്ഷമ കൊണ്ട് വസീയത്ത് ചെയ്യുക വതവാസൗ ബിസ്സബർ അവർ ക്ഷമിക്കാൻ വസീയത്ത് ചെയ്യുന്നു ക്ഷമിക്കടോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ നീ അങ്ങ് ക്ഷമിച്ചു നീ അങ്ങ് മറന്നുകളാ നീ അതിന് പ്രതികാരം ചെയ്യല്ലേ
നീ അതിനെ അവരെ ആക്രമിക്കല്ലേ, നീ അത് മാപ്പാക്കിക്കള എന്ന് ഉപദേശിക്കുന്ന ആളുകളെ കിട്ടാത്ത ലോകത്താണ് സൂറത്തുൽ അസ്റു നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇല്ലല്ലദീന ആമനു, എന്താണ് ഈമാൻ? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ലോകം കണ്ട പ്രഗത്ഭനായ പണ്ഡിതൻ, ഇറാഖ് സംഭാവന ചെയ്ത ബസ്രയിൽ താമസിച്ചു പോയ മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഫഖീഹാൻ, മുഹദ്ദിസാൻ, മുഫസ്സിറാൻ, തസവുഫിന്റെ ആലിമാൻ. അവരോട് വന്ന ഒരാൾ ചോദിക്കാൻ, അമുസ്ലിം അമുഅ്മിനുൻ അൻത, നിങ്ങൾ മുഅ്മിനാണോ? നിങ്ങൾ മസ്ഊല് മനസ്സിലാക്കും അല്ലേ? ഹസനുൽ ബസ്രിയോട് ചോദിക്കുക, നമ്മുടെ ഉസ്താദുമാരോട് ഒരാൾ വന്നിട്ട് ചോദിക്കുക, അല്ല നിങ്ങൾ മുസ്ലിമാണോ എന്ന് ചോദിച്ചാൽ എന്തോ ഒരു ഉള്ളിൽ തട്ടുന്ന ചോദ്യമാണ് ചോദിക്കുന്നത് എന്ന് ചോദിക്കപ്പെട്ട ആൾ മസ്ഊല് മനസ്സിലാക്കും അല്ലേ? ഹസനുൽ ബസ്രിയോട് ചോദിക്കുക, അമുഅ്മിനുൻ അൻത, ഈമാൻ എന്താണെന്ന ചർച്ച നടക്കുന്ന ലോകമാണ്, നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി മുഅ്മിനാണെന്ന് പറയാൻ ധൈര്യമായോ എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥമെന്ന് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയെടുക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അൽ ഈമാനു ഈമാനാൻ, ഈമാൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ഈമാൻ രണ്ട് രീതിയിലുണ്ട്. ആമൻതു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹ്. അള്ളാഹുവിലും മലക്കുകളിലും പ്രവാചകന്മാരിലും അള്ളാഹു ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിലും അന്ത്യനാളിലും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലും അള്ളാഹുവിൻ്റെ ഖളായിലും വിശ്വസിക്കുന്നവർ മുഅ്മിനാണ്. അങ്ങനെയാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ ഞാൻ മുഅ്മിന് തന്നെയാണ്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. പക്ഷേ യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അള്ളാഹു പറയുന്നുണ്ട്, ഇവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. സൂറത്തുൽ അൻഫാൽ, അപ്പറഞ്ഞതിൽ ഞാൻ പെട്ടിട്ടുണ്ടോ എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. സുബ്ഹാനല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കൂട്ടത്തിൽ മുഅ്മിനാണോ എന്ന് പറയാൻ എനിക്ക് ധൈര്യമായിട്ടില്ല. അല്ലാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂൻ അല്ലേ, ഈമാൻ കാര്യം വിശ്വസിക്കുന്നവർ മുഅ്മിനാ, ഈമാൻ കാര്യമുള്ള ആളുകൾ മുഅ്മിനീങ്ങളാണ്. പക്ഷേ ഇന്നമ അദാതു ഹസുരിൻ അല്ലേ, തീർച്ചയായും മുഅ്മിനീങ്ങളെന്ന് പറയുന്നവർ ഇപ്പറയുന്ന ആളുകളാണ്. ഇനി പറയാൻ പോകുന്ന ആൾക്കാർ, അള്ളാഹ് എന്ന് പറയപ്പെടുമ്പോൾ ഹൃദയം പേടിക്കുന്നവരാണ്. അല്ലാഹ് എന്ന് പറയുമ്പോൾ ഹൃദയം പേടിക്കണം. അള്ളാഹ് എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ ചലനം വരണം. മോഷണം ചെയ്ത മോഷണത്തിന്റെ മുതലുമായി മതിൽ ചാടിക്കടക്കുമ്പോഴാണ്. അലം യഇനി ലില്ലദീന ആമനു അൻ തഖ്ഷ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. മോഷണം ചെയ്തു പോകുന്ന മോഷ്ടാവിന്റെ മുമ്പിൽ ഒരു പാവം പെണ്ണ് ഓതുകയാണ് ഖുർആൻ കേൾക്കുന്ന. എന്താണ് അലം യഇനി ലില്ലദീന ആമനു, മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്ന മനുഷ്യന് സമയമായിട്ടില്ലേ? അൻ തഖ്ഷ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം വരാൻ ഇനിയും നേരമായിട്ടില്ലേ? പടച്ചവനെ സമയമായിട്ടുണ്ടല്ലാ, സമയമായി എന്ന് പറഞ്ഞ് തന്റെ കയ്യിലുള്ള കൊള്ള മുതൽ ആരിൽ നിന്ന് മോഷ്ടിച്ചുവോ അവർക്ക് തിരിച്ചേൽപ്പിച്ച് പശ്ചാത്തപിച്ചു മടങ്ങി വലിയ മഹോന്നതനായി മാറിയ ഫുദൈൽ ഇബ്നു അയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിനെ ചലിപ്പിച്ചത് അല്ലാഹ് എന്ന വചനമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുമ്പോൾ ഹൃദയത്തിൽ ഈമാൻ വർദ്ധിക്കുന്നവർ, ഹൃദയത്തിൽ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുന്ന ആളുകൾ, ഒരു ആള് കേട്ട, ഒരു പ്രഭാഷണം കേട്ട, ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ, ആരെങ്കിലും ഒരു ചരിത്രം പറഞ്ഞു തരുമ്പോൾ, ആരെങ്കിലും ഒരു മസല പറഞ്ഞു തരുമ്പോൾ, ആരെങ്കിലും ഒരു ഉപദേശം തരുമ്പോഴേക്കും ഈമാൻ വർദ്ധിക്കുകയും
ഈമാൻ വർദ്ധിക്കുമ്പോൾ അമൽ വർദ്ധിക്കും, നമ്മുടെ അമൽ വർദ്ധിക്കും. അങ്ങനെ ഈമാൻ വർദ്ധിക്കുന്ന ആളുകൾ അത് മാത്രമോ, അവർ അള്ളാഹുലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചവരാണ്. മൂന്നാമത്തെ ഗുണം അതാ, ആദ്യം പറഞ്ഞ അള്ളാഹു പറയുമ്പോൾ ഹൃദയം ഒന്ന് പേടിക്കുന്നുണ്ടോ, ഹൃദയത്തിൽ ചലനം വരുന്നുണ്ടോ? മുമ്മിനെ നെഞ്ചിലേക്ക് കൈവച്ച് ചോദിക്കുക, എന്റെ ഹൃദയത്തിന് ചലനം വരുന്നുണ്ടോ? അള്ളാഹുനെ പറ്റി പറയപ്പെടുമ്പോ ഈമാൻ വർദ്ധിക്കുന്നുണ്ടോ? മൂന്ന്, വഅലാ റബ്ബിഹിം യതവക്കലൂൻ ഗുലേ മുറഖ ഹൈന്തരേ ചാകേ ഗരീബാനോങ്കേ. അള്ളാഹുവേ, നിന്റെ സംവിധാനങ്ങൾ എന്താണോ അതിലെനിക്ക് പൊരുത്തമാണ് പടച്ചവനെ, ഞാൻ നിന്റെ ഖളാഇൽ തൃപ്തിപ്പെട്ടു അല്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹുലേക്ക് തവക്കുലാക്കലുണ്ടോ? പിന്നെ നമ്മൾ തവക്കുലാക്കുക എന്നുള്ള വിഷയമൊക്കെ വല്ലാതെ മറന്നുപോയിട്ടുണ്ടെന്ന് തോന്നാറുണ്ട്. മുസ്ലിമീങ്ങളുടെ ഓണർഷിപ്പിലൊക്കെ ഉള്ള ബസ്സാണെങ്കിൽ ഡ്രൈവറുടെ സീറ്റിൻ്റെ ബാക്കിൽ കാണാറുണ്ട് തവക്കൽ തു അലല്ലാ എന്ന്, അല്ലേ? വാഹനത്തിൽ സ്റ്റിക്കർ ഒട്ടിക്കാറുണ്ട് തവക്കൽ തു അലല്ലാ. വീടിൻ്റെ വാതിലിൻ്റെ മുകളിൽ പണ്ടൊക്കെ ധാരാളം കണ്ടിരുന്നു, ഇപ്പോൾ നമ്മൾ അത് ഔട്ട് ഓഫ് ഫാഷനായോ എന്ന് തോന്നുകയാണ്. അപ്പോൾ എഴുതാറുണ്ട് തവക്കൽ തു അലല്ലാ. ഒക്കെ നല്ല തന്നെ ഓർമ്മിപ്പിക്കുന്ന സംഗതിയാണ്. ചോദ്യം അതല്ല, മനസ്സിൻ്റെ ഉള്ളിലുണ്ടോ ഞാൻ എൻ്റെ വിഷയം അള്ളാഹുവിനെ ഏൽപ്പിച്ചു? കൽബിൻ്റെ ഉള്ളിൽ തവക്കൽ തു അലല്ലാ നമ്മൾ എഴുതിട്ടുണ്ടോ? ഒരു 86 മോഡൽ വണ്ടിയാണെന്ന് സങ്കല്പിക്കുക, ഒരു പഴയ പൊട്ടിപ്പൊളിഞ്ഞ വാഹനത്തിൽ യാത്ര ചെയ്യാൻ താമരശ്ശേരി ചുരം കയറാൻ പോവുകയാണ് ഇവിടെ നിന്ന്, കൊടുവള്ളിയിൽ നിന്ന്. എന്നാ പറയും, ഉസ്താദേ കൂടലോല് ചൊല്ലിക്കോട്ടോ, എല്ലാ ദിക്റും ചൊല്ലിക്കോ, യാത്രൻ്റെ ദിക്റൊക്കെ കെലിമ ചൊല്ലിയിരുന്നോ? എന്തേ, വാഹനം മോശമാണ്, പുതിയ വാഹനം ഷോറൂമിൽ ഇറക്കിക്കൊണ്ടുവരാം, അടിച്ച് പൊളിച്ച് പാട്ടിട്ട് പോകാം നമുക്ക്. അപ്പം പിന്നെ ദിക്റുമില്ല, ഒന്നുമില്ല. എന്തേ, വാഹനം കണ്ടീഷനെ പിന്നെ എന്തിനാ തവക്കുൽ? വാഹനം മോശമാണെങ്കിൽ പിന്നെ തവക്കുലൊക്കെ വേണം. അങ്ങനെ ഇതാണ്, ഇത് മെറ്റീരിയലിസം അല്ലേ? ഇതിനാ മെറ്റീരിയൽസ് എന്ന് പറയാം. വസ്തുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. വസ്തുവല്ല നമ്മുടെ ഈമാൻ. വാഹനം പുതിയതോ പഴയതോ വിഷയമല്ല, അള്ളാഹുവിൻ്റെ കുദറത്ത്, അണമുറിയാത്തവൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ പ്രയാസമില്ലാതെ ജീവിക്കാൻ പറ്റൂ, അല്ലേ? അള്ളാഹിൻ്റെ കാരണം എപ്പോഴും വേണ്ടേ? മക്കൾക്ക് നല്ല ജോലിയുണ്ട്, അവരൊക്കെ ഗൾഫിലാ, വളരെ നല്ല സെറ്റപ്പിലാ, അൽഹംദുലില്ലാ. എന്നാൽ പിന്നെ ഒരു കുഴപ്പം പോലെ ഒരു പണിക്കും കിട്ടൂല, പള്ളിക്കില്ല, മദ്രസക്കില്ല, വാതിനില്ല, ഒന്നിനും കിട്ടാനില്ല, വളരെ പ്രയാസത്തിലാണ്, ഭയങ്കര ക്ഷീണത്തിലാണ്, കുറേ കടം പ്രയാസമൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ ആൾ എല്ലാറ്റിനും റെഡിയാണ്. ഇതാണോ തവക്കുൽ? ഇതാണോ തവക്കുൽ? കയ്യിലെ പൈസ തീരുമ്പോൾ വല്ലാത്ത പ്രാർത്ഥനയാണ്. സമ്പത്തുണ്ടാകുന്ന നേരത്ത് അള്ളാഹുവിനെ ഓർക്കണില്ല. ഇതാണോ തവക്കുൽ? എൻ്റെ വിഷയം എൻ്റെ ആരോഗ്യത്തിലും എൻ്റെ രോഗത്തിലും അല്ലാഹ് ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദാരിദ്ര്യമാണെങ്കിലും സമ്പത്തുണ്ടെങ്കിലും അല്ലാഹ് ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എൻ്റെ വിഷയം. അള്ളാഹുലേക്ക് മുന്നിട്ടിറങ്ങ്. ബാങ്ക് ബാലൻസ് നോക്കിയിട്ടല്ല തവക്കുൽ, അല്ലേ? നല്ല വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ തവക്കുലൊന്നുമില്ല, അല്ലെങ്കിൽ ഭയങ്കര തവക്കുൽ. ഇതല്ല തവക്കുൽ. എല്ലാ നേരത്തും വഅലാ റബ്ബിഹിം യതവക്കലൂൻ. മുഅ്മിനിന്റെ സ്വഭാവം അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞ് നമ്മുടെ ജീവിതം മാറും, ജീവിതത്തിന്റെ ശൈലി മാറും, കാര്യങ്ങളോടുള്ള വീക്ഷണ രീതികൾ മാറും, നാട്ടിലെ മാമൂലകളോട് പൊരുത്തപ്പെടേണ്ട ആവശ്യം വരില്ല, നമ്മുടെ ചിന്താഗതി മാറിപ്പോകും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുലേക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചവരാണ് മുഅ്മിനീങ്ങൾ. കഴിഞ്ഞില്ല, രണ്ടെണ്ണം കൂടെ പറയുന്നു അള്ളാഹു. അല്ലദീന യുഖീമൂനസ്സ്വലാഹ, നിസ്കാരം നിലനിർത്തിപ്പോരുന്ന ആളുകൾ. അല്ലദീന യുഖീമൂനസ്സ്വലാഹ, നിസ്കാരം നിലനിർത്തുന്നവരാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു നൽകിയതാണ് സമ്പത്ത്, അള്ളാഹു നൽകിയതാണ്, അല്ലേ? കയ്യിലൊന്നുമില്ലാതെ വന്നവരാ നമ്മൾ. ആ സമ്പത്തിൽ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്ന ആളുകളും ഉലായിക ഇപ്പറഞ്ഞ ആളുകൾ. ഹുമുൽ മുഅ്മിനൂന ഹഖാ, ഇവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ, ഇവരാണ് യഥാർത്ഥ ഒറിജിനൽ. ഇതാണ്, മറ്റേതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്.